കേരള പോളിടെക്നിക് എക്സാമിനേഷൻ സെമസ്റ്റർ ഫോറിലെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡ്രോയിങ് എന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 2 AC മെഷീൻസിൽ 30 മാർക്കിന് April 2018 ഡിപ്ലോമ എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഡ്രോ ദ ഹാഫ് സെക്ഷനൽ എൻഡ് വ്യൂ ഓഫ് സ്ക്യൂറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് താഴെ പറയും പ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്റ്റേറ്റർ 250 mm ആണ്. രണ്ടാമത്തേത് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് സ്റ്റേറ്റർ 164 mm ആണ്. മൂന്നാമത്തേത് സ്റ്റേറ്റർ സ്ലോട്ട്സ്, അതിൽ മൂന്ന് തരമായി തരംതിരിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓപ്പൺ ടൈപ്പാണ്, നമ്പർ 28 എണ്ണമാണ്, സൈസ് 18x12, നീളം 18, വീതി 12 mm ആണ്. അടുത്തതായി തന്നിട്ടുള്ളത് എയർ ഗ്യാപ്പ് 2 mm ആണ്. അഞ്ചാമത്തേത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് റോട്ടോർ 160 mm ആണ് തന്നിട്ടുണ്ട്. ആറാമത്തേത് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് റോട്ടോർ 32. ഏഴാമത്തേത് റോട്ടോർ സ്ലോട്ടാണ്, അതിൻ്റെ ടൈപ്പ് ഓപ്പൺ ടൈപ്പാണ്. രണ്ടാമത് നമ്പർ 28 എണ്ണമാണ്, സൈസ് തന്നിട്ടില്ല, അത് വിട്ടുപോയ ഭാഗമാണ്. അപ്പോൾ നേരത്തെ തന്ന സൈസ് തന്നെ ഇവിടെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളത് അസ്യൂം ചെയ്ത് ഈ ഡ്രോയിങ് പൂർത്തീകരിക്കേണ്ടതാണ്. നമുക്ക് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് നമ്മൾ ഡ്രോയിങ് ബോർഡിലെല്ലാം സെറ്റ് ചെയ്യുക, ഡ്രാഫ്റ്ററും സെറ്റ് ചെയ്യുക. അതിനുശേഷം ഡ്രോയിങ് ഷീറ്റിൽ സ്ക്രീനിൽ കാണിച്ചതുപോലെ നമ്മളൊരു സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തേണ്ടതാണ്. സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ആ സെൻറ്റർ പോയിൻ്റിൽ കോമ്പസ് കുത്തിയതിന് ശേഷം നമ്മളൊരു ഡയമെൻഷൻ, അതായത് ബിയറിങ്ങിൻ്റെ ഡയമെൻഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഡയമെൻഷൻ അസ്യൂം ചെയ്ത് എടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 30 mm ആണ്. 30 mm മാർക്ക് ചെയ്യുക. നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാം മാർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന്, സ്ക്രീനിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും സെൻറ്റർ പോയിൻ്റിൽ കോമ്പസ് കുത്തിയതിന് ശേഷം ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് റോട്ടോർ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ 32 mm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, അത് അതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് റോട്ടോർ വീണ്ടും നമ്മൾ സെൻറ്റർ പോയിൻ്റിൽ കോമ്പസ് ഘടിപ്പിച്ചതിന് ശേഷം ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് റോട്ടോർ മാർക്ക് ചെയ്യുക. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 160 mm ആണ്. അവിടെ കൃത്യമായി പോയിൻ്റ് ചെയ്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം എയർ ഗ്യാപ്പ് 2 mm വിട്ടതിന് ശേഷം ഇനി സ്റ്റാറ്റോറിൻ്റെ ഭാഗമാണ് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതും സെൻറ്റർ പോയിൻ്റിൽ നിന്ന് എടുത്ത ശേഷം ഫസ്റ്റ് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് സ്റ്റാറ്റോർ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 164 mm ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്റ്റാറ്റോർ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 250 mm ആണ്. അതും നമ്മൾ അതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യനിൽ തരാത്തതാണ് തിക്നെസ് ഓഫ് സ്റ്റേറ്റർ, അത് നമ്മളൊരു 40 mm ആണ് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ അത് തന്നെ ഇവിടെയും ആ ഒരു ഡയമെൻഷൻ തന്നെ എടുക്കുക. അത് പോയിൻ്റ് ചെയ്ത് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടത് 40 mm ആണ്. അത് തന്നെ എല്ലാവരും എടുക്കുക, അതും മാർക്ക് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സ്ക്രീനിൽ കാണുന്നത് പോലെ ആദ്യം നമ്മൾ ബിയറിങ്സ് ആണ് വരയ്ക്കേണ്ടത്. ബിയറിങ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ പോയിൻ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്.
ഇതുപോലെ ഒരു സർക്കിൾ വരക്കുക നമ്മളിവിടെ ബിയറിംഗ്സിൻ്റെ ഡയമെൻഷൻ എടുത്തത് 30 mm ആണ് അപ്പോൾ 30 mm ൽ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു സർക്കിളോ അല്ലെങ്കിൽ ബ്രോ സർക്കിൾ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്കൊരു സർക്കിൾ വരക്കുക സർക്കിൾ വരച്ചതിന് ശേഷം അത് ഇതുപോലെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഷെയ്ഡൺ ചെയ്യുക ബിയറിംഗ്സ് വരച്ചതിന് ശേഷം നമ്മൾ റോട്ടോർ സെക്ഷനാണ് വരക്കേണ്ടത് ആദ്യമായി റോട്ടോറിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് വരക്കേണ്ടത് ഔട്ട്സൈഡ് ഡയമീറ്റർ 160 mm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതിൻ്റെ ഹാഫ് സെക്ഷനാണ് വരക്കേണ്ടത് അത് ഇവിടെ വരച്ചിട്ടുള്ളത് ബ്ലാക്ക് നിറത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായി ഹാഫ് സർക്കിൾ കാണാവുന്നതാണ് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് റോട്ടർ വരച്ചതിന് ശേഷം ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് റോട്ടർ വരക്കേണ്ടതാണ് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് റോട്ടർ 32 mm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത് നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോട്ടഡ് ആയിട്ട് വരക്കണം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാം ഡോട്ടഡ് ആയിട്ട് ഒരു ഹാഫ് സർക്കിൾ വരക്കേണ്ടതാണ് സ്ക്രീനിൽ അത് വ്യക്തമായി കാണുന്നതാണ് റോട്ടോർ സെക്ഷൻ പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ വരക്കേണ്ടത് സ്റ്റേറ്റോർ സെക്ഷനാണ് ഇവിടെ സ്റ്റേറ്റോർ സെക്ഷനിൽ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് സ്റ്റേറ്റോർ അത് കൃത്യമായി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 164 mm ആണ് അത് 164 mm ൽ ഒരു ഹാഫ് സർക്കിൾ റെഡ് കളറിലൂടെ ഒരു ഹാഫ് സർക്കിൾ സ്ക്രീനിൽ കാണാവുന്നതാണ് ഇതുപോലെ വരക്കേണ്ടതാണ് ഇത് വരക്കുന്നതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട കാര്യം എയർ ഗ്യാപ്പ് 2 mm വിട്ടതിന് ശേഷമാണ് ഇവ വരക്കേണ്ടത് അടുത്തതായി വരക്കേണ്ടത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്റ്റേറ്റർ ആണ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 250 mm ആണ് ഡയമീറ്റർ അപ്പോൾ 250 mm ഡയമീറ്ററിൽ ഒരു പൂർണ്ണ വൃത്തം വരക്കുക സ്ക്രീനിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാം ബ്ലാക്ക് കളറിലാണ് ഇവിടെ പൂർണ്ണമായിട്ടുള്ളൊരു വൃത്തം വരച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് പൂർണ്ണ വൃത്തം വരക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിൻ്റെ തിക്നെസ് ഓഫ് ലെയർ അത് 40 mm ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇൻസൈഡ് ലെയറായിട്ട് കണക്കാക്കുന്നത് സ്റ്റേറ്റോറിൻ്റെ ഔട്ട്സൈഡ് ഭാഗമാണ് അതുകൊണ്ട് നമ്മളിവിടെ പൂർണ്ണ വൃത്തമാണ് വരക്കേണ്ടത് അങ്ങനെ സ്റ്റേറ്റോർ ഭാഗം പൂർത്തീകരിച്ചതിന് ശേഷം തിക്നെസ് ഓഫ് ലെയർ നേരത്തെ പറഞ്ഞു അത് 40 mm ആണ് അത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഭാഗം നമ്മൾ കോമ്പസിൽ സെൻറ്റർ പോയിൻ്റ് എടുത്ത് ഒരു മറ്റൊരു വൃത്തം കൂടി ഔട്ട്സൈഡ് ലെയറായിട്ട് തിക്നെസ്സിൻ്റെ ഔട്ട്സൈഡ് ലെയറായിട്ട് ഒരു മറ്റൊരു വൃത്തം കൂടി സ്ക്രീനിൽ കാണുന്നത് പോലെ വരക്കുക വരച്ചതിന് ശേഷം അതിൻ്റെ ഹാഫ് ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഷെയ്ഡൺ ചെയ്യേണ്ടതാണ് അതുപോലെ സ്ക്രീനിൽ കാണുന്നത് പോലെ എയർ വെൻഡുകളും നമ്മുടെ തിക്നെസ് ഓഫ് ലെയറിൽ അതായത് തിക്നെസ് ലെയറിൽ മെഷീന് തിക്നെസ് ലെയറിൽ എയർ വെൻഡുകളും ഉൾപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മളിതുപോലെ ഷെയ്ഡൺ ചെയ്യേണ്ടത് ഇനി നമ്മൾ വരയ്ക്കേണ്ടത് സ്റ്റേറ്റോർ സ്ലോട്ട്സും അതുപോലെ റോട്ടോർ സ്ലോട്ട്സുമാണ് സ്റ്റേറ്റോർ സ്ലോട്ട്സ് റെഡ് കളറിൽ വരച്ചിട്ടുണ്ട് റോട്ടോർ സ്ലോട്ട്സ് ബ്ലാക്ക് കളറിലും വരച്ചിട്ടുണ്ട് രണ്ടും ഓപ്പൺ ടൈപ്പാണ് എണ്ണം 28 എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ ഒരു 3 രണ്ട് സൈഡിലും വരച്ചാൽ മതി അതുപോലെ സൈസ് നീളം 18 വീതി 12 ഇത് വരുന്ന വിധത്തിൽ ആണ് നിങ്ങൾ ഇവിടെ സ്ലോട്ടുകൾ വരക്കേണ്ടത് സ്ലോട്ടുകൾ വരച്ചതിന് ശേഷം നമ്മുടെ മെഷീനിൻ്റെ അവസാനത്തെ മിനുക്കുപണി എന്നതുപോലെ അവസാനത്തെ ഭാഗമാണ് മെഷീനിന് ഒരു ലിഫ്റ്റ് ഐ അല്ലെങ്കിൽ ഐ ബോൾട്ട് വരക്കേണ്ടതാണ് അതുപോലെ തന്നെ മെഷീനിൻ്റെ താഴ്ഭാഗം കവർ ഭാഗത്ത് 2 എയർ വെൻ്റുകൾ വരക്കേണ്ടതാണ് അതുപോലെ ടെർമിനൽ ബോക്സ് അത് കഴിഞ്ഞ് സ്റ്റാൻഡും വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രോയിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന് 30 mark നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ ഡിപ്ലോമ എക്സാമിനേഷന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വരച്ചു നോക്കി കൃത്യമായി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്ക് ലഭിക്കുന്നതാണ്